ഹൈദരാബാദ് കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളെ വധിച്ച ഏറ്റുമുട്ടൽ വ്യാജമെന്ന് കണ്ടെത്തിയിരിക്കുന്നു. സുപ്രീംകോടതി നിയോഗിച്ച ജസ്റ്റിസ് വി എസ് സിർപൂർക്കർ സമിതിയുടേതാണ് റിപ്പോർട്ട്. പോലീസ് നിയമം കയ്യിലെടുത്തു എന്ന് വ്യക്തമാക്കുന്നുണ്ട് സുപ്രീംകോടതി നിയമിച്ച മൂന്നംഗ സമിതി. കൊല്ലപ്പെട്ട പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് മുതൽ വെടിവെപ്പ് വരെയുള്ള സമയത്ത് നിരവധി നിയമലംഘനങ്ങളാണ് പോലീസുകാർ നടത്തിയത്. ഇവയെല്ലാം പരിഗണിച്ച് കൊലക്കുറ്റം ഉൾപ്പെടെ മൂന്ന് വകുപ്പുകൾ ചേർത്ത് 10 പോലീസുകാർക്കെതിരെ കേസെടുക്കണമെന്ന് സമിതി ശുപാർശ നൽകിയിരിക്കുന്നു. അനൂപ് ദാസാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനൂപ്, നിഷ്ഠൂരമായൊരു കുറ്റകൃത്യം ചെയ്ത പ്രതികളായിരുന്നു അവർ. പക്ഷേ അവരെ ഒരു വ്യാജ ഏറ്റുമുട്ടലിലൂടെ വധിക്കാൻ പോലീസിന് യാതൊരു അവകാശവുമില്ല. ജീവൻ എടുക്കാൻ അവകാശമുള്ളവരല്ല പോലീസ്. അന്ന് തന്നെ ഇതേ സംബന്ധിച്ച് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിരുന്നു, ഇങ്ങനെ പലരും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ സമിതി എന്തൊക്കെ കാര്യങ്ങളാണ്, ഇവരെ പിടികൂടുമ്പോൾ തൊട്ട് ഇവരുടെ മരണം വരെ എന്തൊക്കെ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നിയമത്തെ മറികടന്നു എന്നാണ് സമിതി പറയുന്നത്? ശ്രീജ, ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്ന് സമിതി കണ്ടെത്തി. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ. മൂന്നാമത്തേത് ഇവരെ ഒരു പുലർക്കാലത്ത്, ഒരു പുലർച്ചെ, ഒരു 3 മണിക്കും 5 മണിക്കും ഇടയിലുള്ള ഒരു സമയത്ത് ഒരു വിജനമായ സ്ഥലത്തേക്ക് വിലങ്ങ് പോലും വയ്ക്കാതെ 4 പേരെ 10 പോലീസുകാർ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവർ പോലീസിനെ ആക്രമിക്കാൻ നോക്കി. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴൊക്കെ സമാനമായ വ്യാജ ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ പോലീസ് ചമയ്ക്കുന്ന ഒരു കഥ. പോലീസിനെ ആക്രമിക്കാൻ നോക്കി, പോലീസ് തിരിച്ചു വെടിവെച്ചു, കൊല്ലപ്പെട്ടു. ഇങ്ങനെ ഒരു കഥ ചമച്ച് നമ്മൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. ഇത് നമ്മൾ വിശ്വസിച്ചോളണം എന്ന് പോലീസ് പറയുന്ന അവസ്ഥ. അന്ന് ആ വെടിവെപ്പ് നടന്ന സ്ഥലത്ത് പോയിരുന്നു, ആ ഹൈദരാബാദിൽ. ആ സ്ഥലം കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം അത് അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ അവിടെ നടന്നിട്ടില്ല, കൃത്യമായി വെടിവെച്ച് കൊന്നതാണ്. ആ ഒരു സംശയം പല മനുഷ്യാവകാശ സംഘടനകൾക്ക് തോന്നുകയും അവർ ഹൈക്കോടതിയെയും സുപ്രീംകോടതിയെയും സമീപിക്കുകയും ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത്. ഒരു സംശയവുമില്ല, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയെ പിച്ച് ചീന്തി, നടു റോട്ടിൽ പിച്ച് ചീന്തി, അതിനുശേഷം കൊന്ന്, അത് കഴിഞ്ഞ് ചുട്ടെരിച്ച് ആളുകളാണ് ഈ 4 പേർ എന്ന് പറയുന്നു പോലീസ്. ആ 4 പേരും അത് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. കാര്യം അവരെ കൊന്നുകഴിഞ്ഞു അതെന്തെങ്കിലും തെളിവ് ബാക്കിയില്ല, അതല്ലെങ്കിൽ ഈ സംഭവത്തിന് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നൊന്നും അറിയാനൊരു വഴിയുമില്ല. അവരെല്ലാം ആ തെളിവെല്ലാം പോലീസ് ഇല്ലാതാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ, അല്ലെങ്കിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. അന്ന് പോലീസിന് കൈയടിക്കാനുണ്ടായിട്ടുള്ള പോലീസിന് മധുരം വിതരണം ചെയ്യാനുള്ള, പോലീസിന് പൂമാലയിട്ട ആളുകളാണ്, അവരുടെ മാനസികാവസ്ഥ എന്ത് എന്നുള്ളതാണ്. ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കട്ടെ, ഇങ്ങനെ ഒരു ഏറ്റുമുട്ടൽ കൊലപാതകം നടക്കുന്നതിൻ്റെ 10 ദിവസം എന്ന് പറയുന്നത് തെലങ്കാന സർക്കാരിനെ സംബന്ധിച്ച് അതിഭീകരമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ദിവസങ്ങളായിരുന്നു. കാര്യം അവിടെ ട്രാൻസ്പോർട്ട് ജീവനക്കാർ പണിമുടക്കി സമരം ചെയ്യുകയായിരുന്നു. ആ സമരത്തിന് പിന്തുണ അർപ്പിച്ച് യുവജനങ്ങളുടെ പല സംഘടനകൾ രംഗത്ത് വന്നു. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കുട്ടിയെ, ഒരു മൃഗഡോക്ടറെ രാത്രി ഒരു സംഘം കൂട്ടബലാത്സംഗം ചെയ്ത് കത്തിച്ച് കൊലപ്പെടുത്തിയ സംഭവം കൂടി വന്നപ്പോൾ സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമുയരുകയും പ്രതിഷേധമുണ്ടാവുകയും ചെയ്തു. ആ പ്രതിഷേധങ്ങളെയെല്ലാം 20 ബുള്ളറ്റിനുകൾ കൊണ്ട് അവസാനിപ്പിച്ച് പൂമാലയാക്കി മാറ്റുകയാണ് അന്ന് സർക്കാരും പോലീസും ചേർന്ന് ചെയ്തത്. ഇത്തരം വിലയിരുത്തലുകൾ ആ സമയത്ത് ഒരുപാട് ഉയർന്നിരുന്നു. അന്ന് പക്ഷേ നമുക്കത് പറയാൻ തെളിവുകളില്ലായിരുന്നു. ഇന്ന് സുപ്രീംകോടതി നിയോഗിച്ച മൂന്നംഗ സമിതി ഇത് അന്ന് ഉയർന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇവർക്ക് ഏറ്റവും അർഹമായ ശിക്ഷ നൽകണം എന്ന ശുപാർശ കൂടി നൽകിയിരിക്കുകയാണ്. അനൂപ് ദാസാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.